സ്പാർക്കിൽ ലോഗിൻ ചെയ്യുന്നതിന് ആവശ്യമായ പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കുന്നത്. അതിനായി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൽ സ്പാർക്ക് SPARK സ്പാർക്ക് എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ www.spark.gov.in എന്നതാണ് നമ്മുടെ സ്പാർക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിൻഡോ വന്നു. അതിൽ അത് നമ്മുടെ സ്പാർക്കിൻ്റെ ഒഫീഷ്യൽ വിൻഡോയാണ്. അതിൽ യൂസർ കോഡ് നമ്മുടെ പെർമനൻ്റ് എംപ്ലോയി നമ്പറായ 6 നമ്പരാണ്. അത് എൻ്റർ ചെയ്യുക. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് നോട്ട് രജിസ്റ്റേർഡ് എ യൂസർ അറ്റ് രജിസ്റ്റർ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മറ്റൊരു വിൻഡോ വന്നു. സ്പാർക്ക് യൂസർ രജിസ്ട്രേഷൻ ഫോർ ഇൻഡിവിജ്വൽ യൂസേഴ്സ്. ഇതിൽ ആദ്യം പെർമനൻ്റ് എംപ്ലോയി നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നെയിം ആസ് ഇൻ സർവീസ് ബുക്ക്. സർവീസ് ബുക്കിലേതുപോലെ നമ്മുടെ പേരും ഇനിഷ്യലും എൻ്റർ ചെയ്യുക. അപ്പോൾ സ്പേസിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സിംഗിൾ സ്പേസേ പാടുള്ളൂ. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്. എൻ്റർ ചെയ്യുക. അതിനുശേഷം ആധാർ നമ്പറാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. നമ്മുടെ ആധാർ നമ്പർ സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്തതായിരിക്കണം. അടുത്തത് നമ്മുടെ സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇമെയിൽ ഐ ഡി രജിസ്റ്റേർഡ് ഇൻ സ്പാർക്ക്. സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യണം. പാസ്വേഡ് 8 മുതൽ 15 വരെ ഉള്ള ഏത് അക്കങ്ങളായിരിക്കാം. അത്രയും ക്യാരക്ടേഴ്സ് ഇതിലുണ്ടായിരിക്കണം. 8 മുതൽ 8 നും 15 നും ഇടയ്ക്കുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. വീണ്ടും കൺഫർമേഷന് വേണ്ടി അതേ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിൽ ഒരു OTP വരും. ആ OTP എൻ്റർ OTP റിസീവ്ഡ് ഇൻ യുവർ മൊബൈൽ എന്ന ഭാഗത്ത് എൻ്റർ ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിൻഡോ വരും. വിൻഡോയിൽ യുവർ പാസ്വേഡ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് കാണുന്നത്. സ്പാർക്കിൽ ലോഗിൻ ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് കാണുന്നതിലേക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.